ഇത്ര റിസൾട്ട് ശരിക്കും ഞെട്ടിപ്പോയ ഒരു അടിപൊളി ഫേഷ്യൽ ആണ് കേട്ടോ ഇത് വന്നിട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും കെമിക്കൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്തതെന്ന്. പക്ഷെ ഒട്ടും കെമിക്കൽസ് കാര്യങ്ങൾ ഒന്നും തന്നെ യൂസ് ചെയ്യാണ്ട് നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് ട്രൈ ചെയ്തൊരു അടിപൊളി ഫേഷ്യൽ ആണ്. വെറും രണ്ട് സ്റ്റെപ്പിൽ നമുക്ക് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യൽ ആണ് കേട്ടോ. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന ദിവസം തലേന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റ് ആക്കി വെക്കാനും ഗ്ലോ ആക്കി വെക്കാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനും പിന്നെ നമ്മുടെ സൺടാനൊക്കെ പോകാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബോത്ത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നമ്മുടെ ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്തൊക്കെ ഇതേ കണക്ക് കുറേ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിടുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനും വേഗം തന്നെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാനും പറ്റും. അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നമ്മുടെ ഈ ഫേഷ്യൽ നമ്മൾ ട്രൈ ചെയ്യുന്ന രണ്ട് സ്റ്റെപ്പിലൂടെയാണ്. അപ്പോൾ ഫേസ് അത്യാവശ്യം നല്ല ഡള്ളായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ് ഈ ഫേഷ്യൽ വന്നിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആൻഡ് സ്ക്രബിങ് ആണ്. അപ്പം നമ്മുടെ പാക്ക് എങ്ങനെ റെഡി ആക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതേ കണക്കൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് പാലാണ്. മാക്സിമം നിങ്ങൾ പച്ചപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. നല്ല തണുത്ത പച്ചപ്പാലില്ല, അത് ആഡ് ചെയ്യുക. കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇവിടെ ഫേസിലും എൻ്റെ കയ്യിലും അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് അതിനനുസരിച്ച് എടുക്കാട്ടോ. പിന്നെ നമുക്ക് അടുത്ത വേണ്ടുന്നത് തേനാണ്. ഞാൻ ഇവിടെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഡാബറിൻ്റെ തേനാണ് എടുത്തേക്കുന്നത്. പിന്നെ എന്തായാലും വീട്ടിൽ തന്നെ തേൻ അവൈലബിൾ ആണെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത മെയിനായിട്ട് വേണ്ടുന്നത് ടീ പൗഡറാണ്. നമ്മുടെ ചായപ്പൊടി ഇല്ല, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചായപ്പൊടി ഇല്ലെങ്കിൽ നമ്മുടെ കോഫി പൗഡർ, നല്ല തരുതരിപ്പുള്ള കോഫി പൗഡർ ഇല്ല, അതെടുത്താലും മതി. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കില്ല, കാരണം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ വന്നിട്ട് ക്ലെൻസിങ് ആണ് സ്ക്രബിങ് ആണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബിങ്ങിൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മുടെ പാക്ക് റെഡിയാക്കിയ ശേഷം ഇതേ കണക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഐലൈനറും എഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അല്ലാണ്ട് വല്ല മോയിസ്ചറൈസറോ സെറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അതിന് ശേഷം ആദ്യ ഫേസ് കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഒരു സ്റ്റെപ്പിലൂടെ രണ്ട് സ്റ്റെപ്പാണ് ചെയ്യുന്നത്. നിങ്ങളൊഴുകി കൊച്ചു എന്തിനീ പറയുന്നതിന് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു പാക്ക് ഈ ഒരു ഒറ്റ സ്റ്റെപ്പിലൂടെ നമ്മൾ ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് രണ്ട് കാര്യം സെപ്പറേറ്റ് എടുക്കുക ഒന്നും തന്നെ വേണ്ട, ഒരു സ്റ്റെപ്പിലൂടെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കയ്യിൽ വരുന്ന ആ ഒരു ഡാർക്ക്നെസ്സും സണ്ടാനും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നമ്മുടെ കൈമുട്ടിലൊക്കെ വരുന്ന ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്ക്രബിങ്ങും കൂടാണ് ഇത് വന്നിട്ട്. കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ ഫേസ് അത്യാവശ്യം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. 5 മിനിറ്റ് കൂടുതലൊന്നും തന്നെ വെയിറ്റ് ചെയ്യണ്ട. അപ്പം നമുക്ക് ഫേസ് ഒന്ന് ഇതേ കണക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ലിപ്പിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലിപ്പിൽ വരുന്ന ഡാർക്ക്നെസ് പിഗ്മെൻറ്റേഷൻ ഒക്കെ പോകാനും ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ. അപ്പം ഭയങ്കരമായിട്ട് അമർത്തുകയും ചെയ്യല്, ജസ്റ്റ് നമ്മൾ നോർമൽ സ്ക്രബ് ചെയ്യത്തില്ല, അതേ കണക്ക് ചെയ്താൽ മതി. ഒരു അത്യാവശ്യം കുറച്ച് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ 1 ടൈം യൂസ് ചെയ്ത് തന്നെ നല്ലോണം പോകാനും കംപ്ലീറ്റ് പോകാനും നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ഭയങ്കര ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു 2 ടൈംസ് ഒക്കെ ചെയ്യുമ്പോഴേക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് പറയുവാണ്. ഞാൻ അതിൻ്റെ ലൈവ് റിസൾട്ടും കൂടാണ് ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ ഫേസ് അത്യാവശ്യം നല്ലോണം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ പാക്ക് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് പറയാം. ആദ്യം തന്നെ പറഞ്ഞിട്ട് തന്നെ അടിപൊളി മണമാണ്, കാരണം നമ്മൾ കഴിക്കുന്ന ഐറ്റംസ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ കണക്കൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ മാത്രം എടുക്കാവ് കേട്ടോ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ നിൽക്കേണ്ട. പിന്നെ അതിന് ശേഷം അതിലേക്ക് നമുക്ക് അടുത്ത് ആഡ് ചെയ്യേണ്ടത് കുറച്ച് പാലാണ്. നിങ്ങളുടെ ഒരു ഓയിലി ടൈപ്പ് സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ പാൽ ആഡ് ചെയ്യാൻ നിൽക്കേണ്ട, അതിന് വരും റോസ് വാട്ടർ ആഡ് ചെയ്താൽ മതി. ഒരു ഡ്രൈ ഒരു നോർമൽ സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ അതിന് ശേഷം ഇതേ കണക്ക് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഗോതമ്പ് പൊടി പെട്ടെന്ന് ഏറെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ആക്കി എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ ഇതിൽ പറഞ്ഞേക്കുന്ന ഐറ്റംസ് അതേ കണക്ക് എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് അത്രത്തോളം കിട്ടുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത വീണ്ടും വേണ്ടത് നമ്മുടെ തേയിലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളായിരിക്കും വീണ്ടും ഒരു തരുതരിപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞുതരാം. വഴിയെ ഞാൻ ആ തരുതരിപ്പ് എങ്ങനെ പോക്കാന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ തേയിലപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടിയാണ്. ഇനിയിപ്പോൾ മഞ്ഞപ്പൊടി അലർജിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മഞ്ഞപ്പൊടി സ്കിപ്പ് ചെയ്തോളൂ. ഇനി മഞ്ഞപ്പൊടി കുഴപ്പമില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് ഏത് മഞ്ഞപ്പൊടിയാണ് എടുക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ പാചകത്തിന് എടുക്കുന്ന മഞ്ഞപ്പൊടി എടുത്ത് കുഴപ്പമുണ്ടോ ഇല്ലയെന്നൊക്കെ. നമ്മളെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന മഞ്ഞപ്പൊടിയാണെങ്കിൽ അതെടുക്കാം. അതല്ല നമ്മൾ കടയിൽ നിന്ന് ഒരു ബ്രാൻഡ്സിൻ്റെയൊക്കെ വാങ്ങത്തില്ല, അങ്ങനത്തെ മഞ്ഞപ്പൊടിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ഫേസിൽ അപ്ലൈ ചെയ്ത് എടുക്കുകയേ ചെയ്യില്ല. അതിനകത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഐറ്റംസ്
ഒക്കെ കാണും. അത് നമ്മുടെ ഫേസിൽ ഇച്ചിങ് അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ വരും. ഇരട്ടിപ്പണി തന്നെ കിട്ടും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞപ്പൊടി ആഡ് ചെയ്യുകയും ചെയ്യല്ല. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന മഞ്ഞപ്പൊടിയാണെങ്കിൽ അതെടുക്കാം. അതല്ല, ഇനിയിപ്പോൾ വീട്ടിൽ പൊടിച്ച മഞ്ഞപ്പൊടി ഇല്ല, കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഓരോ ആപ്പിൽ വേറെ വേറെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മഞ്ഞപ്പൊടി സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. നമുക്ക് അങ്ങാടി കടയിൽ കിട്ടും, പർപ്പിള്ള ഫ്ലിപ്കാർട്ടിൽ അവിടെയൊക്കെ ഓരോ ബ്രാൻഡ്സിൻ്റെ ആഡ്സ്കുഡ്നെസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒക്കെ പല ബ്രാൻഡിൻ്റെ ഒക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ ആണെങ്കിൽ അത് വാങ്ങി ട്രൈ ചെയ്താൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മഞ്ഞപ്പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല മിക്സ് ആക്കിയ ശേഷം നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ പാക്ക് മിക്സ് ചെയ്ത സമയത്ത് നമ്മൾ തേയിലപ്പൊടി എടുത്തപ്പം നമ്മൾ വരയ്ക്കത്തില്ല, അയ്യോ വീണ്ടും ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടത്തില്ല, അങ്ങനെ ചെയ്തുകൂടല്ലോ എന്നൊക്കെ വിചാരിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ആദ്യം പാക്ക് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ സ്ക്രബിങ്ങിനും ക്ലൻസിങ്ങിനും ഉള്ള കാര്യങ്ങൾ റെഡിയാക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ എന്താണ്, പാക്ക് നല്ലോണം ഇരുന്ന് കുതിരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മീൻസ് ആ ഒരു തേയിലപ്പൊടി ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു സ്ക്രബിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ വരത്തില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു 20 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. 20 മിനിറ്റിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. റിമൂവ് ചെയ്യുമ്പോൾ ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വൺ ടൈം യൂസിൽ തന്നെ ഒരു ബെറ്റർ റിസൾട്ടാണ് കിട്ടുന്നത്. എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മാക്സിമം ഇങ്ങനത്തെ ഫേസിലും ഫേസ് പാക്കും ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൈറ്റ് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഒരിക്കലും ഡേ ലൈറ്റിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കില്ല. ഡേ ലൈറ്റിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ഫേഷ്യൽ വന്നിട്ട് ബോത്ത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്, അടിപൊളി റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ എന്തായാലും വാഷ് ചെയ്തിട്ട് വന്നതിന് ശേഷം ഞാൻ ഫുൾ റിസൾട്ടും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഫുൾ ഫേസ് നമ്മൾ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്, അടിപൊളിയായിട്ട് തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവ് റിസൾട്ടാണ് ഞാൻ കാണിച്ച് തന്നിരിക്കുന്നത്. നല്ല സൂപ്പർ ഫേഷ്യലാണ്. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ പ്രോഗ്രാമോ ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ലതാണ്, നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കി വെക്കാനും ക്ലിയർ ആക്കി വെക്കാനും ഗ്ലോ തരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യൂ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ടാറ്റാ.